എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നയൻത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി സ്പർഷ് എന്ന പുസ്തകത്തിലെ സിക്സ്ത് ചാപ്റ്റർ അതായത് ഗദ്യത്തിലെ ലാസ്റ്റ് ചാപ്റ്ററായ ശുക് താരക്കെ സമ്മാൻ എന്നതിൻ്റെ ക്വസ്റ്റൻ ആണ് എൻ സി ആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ മൗഖിക് എന്നാണ് അത് ഒന്നോ രണ്ടോ ലൈനിൽ ആൻസർസ് ചെയ്താനുള്ളതാണ് മഹാദേവ് ഭായി അപ്ന പരിചയ കിസ് റൂപ്മേ ദേതെ മഹാദേവ് ഭായി തൻ്റെ പരിചയം അഥവാ തൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഏത് രൂപത്തിലായിരുന്നു എങ്ങനെയായിരുന്നു महादेव भाई മഹാദേവ് ഭായി അപ്ന പരിചയം ഗാന്ധിജിക്ക് പീർ ബാവർചി ബിസ്തി ഖർ കെ റൂപ്മേ ദേ തേ തേ മഹാദേവ് ഭായി തൻ്റെ പരിചയം ഗാന്ധിജിയുടെ പീർ ബാവർചി ബിസ്തി ഖർ എന്നൊക്കെ ആയിട്ടാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പീർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഹാത്മാവ് ഒരു ബുദ്ധിമാനായിട്ടുള്ള നല്ലൊരാള് ഒരു ഗുരു പോലെയും പറയാൻ പറ്റും ഭാവർച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ആള് ബിസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഷക് സെ പാനി ധോനിവാല എന്ന് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വെള്ളം ചുമന്ന് കൊണ്ടുവരുന്ന ഒരാൾ മഷക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോലിൻ്റെ ബാഗൊക്കെ ഉണ്ട് അതില് വെള്ളം നിറച്ച് കൊണ്ടുവരും അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പൊന്നും ആര് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് അതിൻ്റെ അർത്ഥം വെള്ളം കൊണ്ടുവരുന്ന ആൾ ഖർ ഖർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗത അല്ലെങ്കിൽ ഘാസ് എന്നാണ് മീനിങ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരു കഴുത ചെയ്യണ പോലെ ഒരു പുല്ലിൻ്റെ വിലയുള്ള അങ്ങനെ കഴുത ചെയ്യണ പോലുള്ള പണികളും അതിൻ്റെ അർത്ഥം എന്താണ് ഏറ്റവും മുകളിലത്തെ ലെവൽ തുടങ്ങി താഴെ വരെ എന്ത് പണി വേണോ ഗാന്ധിജിയുടെ കൂടെ നിന്നിട്ട് ചെയ്യും എന്ത് പണിയും ചെയ്യാനുള്ള ഒരു കഴിവും മനസ്സും ആണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ യങ് ഇന്ത്യ സാപ്താഹിക് മേ ലേ കി കമി ക്യൂനെ യങ് ഇന്ത്യ എന്ന വീക്ക്ലിയിലെ ലേഖനങ്ങളുടെ കുറവുകൾ എന്തുകൊണ്ടുണ്ടായി സാപ്താഹിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി വീക്ക്ലി വൺസ് അംഗ്രേസി സമ്പാദക് ഹർണീമൻ യങ് ഇന്ത്യക്ക് എലിയെ ലിപ്തത്തെ ഇംഗ്ലീഷ് എഡിറ്ററായ ഹർണീമൻ യങ് ഇന്ത്യക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു ജിനെ ദേഷ് നിക്കാലിക്കി സജ ദേക്കാർ ഇംഗ്ലണ്ട് ബേസ് ദിയാത്ത അദ്ദേഹത്തിന് ദേഷ് നിക്കാലയ്ക്കി സജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട് കടത്തുന്ന ഭാഗമായിട്ടുള്ള ശിക്ഷ അപ്പോൾ ദേശീയ നിക്കാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു ഇസ്കാരം ഇന്ത്യ യങ്ഹി അതുകൊണ്ട് യങ് ഇന്ത്യയിൽ എന്ന വീക്കിലിയിൽ ലേഖനങ്ങളുടെ കുറവുകൾ വന്നു തുടങ്ങി അദ്ദേഹം എഴുതുവായിരുന്നു അദ്ദേഹത്തിന് നാട് കടത്തിയ സമയത്ത് എന്താണ് പിന്നെ അതിലേക്ക് എഴുതാൻ അധികം ലേഖനങ്ങൾ ഇല്ലാതായി ആളുകൾ ഇല്ലാതായി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പ്രകാശിത്കരണയ്ക്ക് വിഷയമേ ക്യാ നിശ്ചയിക്കുക ഗാന്ധിജി യങ് ഇന്ത്യ പബ്ലിഷ് ചെയ്യാനുള്ള കാര്യത്തിൽ ആ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിരുന്നത് ഗാന്ധിജിനെ യങ് ഇന്ത്യ കോ സപ്താ സപ്താഹ്മെ ദോ ബാർ പ്രകാശിത് കർണിക്കാൻ നിശ്ചയിക്കുക ഗാന്ധിജി യങ് ഇന്ത്യയെ വീക്ക്ലി രണ്ട് പ്രാവശ്യം പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു സപ്താഹ്മേ ദോ ബാർ വീക്ക്ലി ട്വൈസ് ഗാന്ധിജി സെ മിൽനസെ പെഹലെ മഹാദേവ് ഭായി ഭായി കഹാ നോക്കറി കർത്തേതെ ഗാന്ധിജിയെ കാണുന്നതിനു മുൻപ് കണ്ടുമുട്ടുന്നതിനു മുൻപ് മഹാദേവ് ഭായി എവിടെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാന്ധിജി സെ മിന്നെ പേലെ മഹാദേവ് ഭായി ഭാരത് സർക്കാർക്ക് അനുവാദ് വിഭാഗമേ നോക്കറി കർത്തിയത്തെ ഗാന്ധിജിയെ കാണുന്നതിന് കണ്ടുമുട്ടുന്നതിനു മുമ്പ് മഹാദേവ് ഭായി ഭാരത് സർക്കാരിൻ്റെ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിൻ്റെ അനുവാദ് വിഭാഗം ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാദേവ് ഭായിക്ക് ഝോലോമേക്യാ ഭരത്താത്ത മഹാദേവ് ഭായിയുടെ ബാഗിൽ അഥവാ സഞ്ചിയിൽ എന്താണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഝോല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ചി അഥവാ ബാഗ് മെയിനായിട്ടും തുണി സഞ്ചികളില്ലേ നമ്മൾ തുണി കൊണ്ടുണ്ടാക്കുന്ന സഞ്ചികളെയാണ് ഝോല എന്ന് ഉദ്ദേശിക്കുന്നത് മഹാദേവ് ഭായിക്ക് ജോലോമേ താജി രാജ്നീതിക് ഘടനാവോ മഹാദേവ് ബാ ഭ ബാഗിൽ താജി റീസെൻറ്റായിട്ടുള്ള അപ്പം അപ്പം നടക്കുന്ന രാജ്നീതിക്ക് ഘടനാവോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതിൻ്റെ ജാൻകാരിയും ഇൻഫർമേഷൻസ് ചർച്ചാവോസെ സംബന്ധിത് പുസ്തകം ചർച്ചകൾ ചെയ്യാനുള്ള അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പറഞ്ഞാൽ ഡിബേറ്റ്സോ ഒക്കെ ചെയ്യാനുള്ള ഇതിൻ്റെ പുസ്തകങ്ങൾ സമാചാർ പത്രം ന്യൂസ് പേപ്പർ മാസിക് പത്രം മാസികകൾ മാഗസിൻസ് എന്തെങ്കിലും ആദി അക്സെട്ര ഇതെല്ലാം ഭരേരഥ്യത്തെ നിറച്ച് വെച്ചിട്ടുണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റിൻ മഹാദേവ് ഭായിനെ ഗാന്ധിജിക്ക് കോൺസി പ്രസിദ്ധ പുസ്തക അനുവാദ് കിയാത്ത മഹാദേവ് ഭായി ഗാന്ധിജിയുടെ ഏത് പ്രസിദ്ധ പുസ്തകത്തിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് മഹാദേവ് ഭായി ഗാന്ധിജിക്ക് ആത്മകഥ സത്യക്ക് പ്രയോഗ്രേസി അനുവാദ് കിയ മഹാദേവ് ഭായി ഗാന്ധിജിയുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള സത്യക്ക് പ്രയോഗ അതിന്റെ അർത്ഥം എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് ഇംഗ്ലീഷിൽ അതിനെയാണ് ഈ സത്യം പ്രയോഗിനെ ആണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നെക്സ്റ്റ് അഹമ്മദാബാദ് കെ കോൺ അഹമ്മദാബാദ് സെ കോൺ സെ ദോ സാപ്താഹിക് നികൽത്തെ അഹമ്മദാബാദിൽ നിന്ന് രണ്ട് ഏത് വീക്ലീസാണ് പബ്ലിഷ് ചെയ്ത് വന്നത് അഹമ്മദാബാദ് സെ നികൽനി വാലേ സാപ്താഹിക് പത്രത്തെ അഹമ്മദ അഹമ്മദാബാദിൽ നിന്ന് പബ്ലിഷ് ചെയ്തു വരുന്ന രണ്ട് വീക്ക്ലി പത്രങ്ങളായിരുന്നു യങ് ഇന്ത്യ തഥാ നവജീവൻ യങ്ങിൻ്റെയും നവജീവനും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാദേവ് ഭായി ദിൻമേ കിറ്റിനേ ദേർ കാം കർത്തേത്തേ മഹാദേവ് ഭായി ഒരു ദിവസത്തിൽ എത്ര നേരം വർക്ക് ചെയ്യുമായിരുന്നു മഹാദേവ് ഭായി ലഗാത്താർ ചെലിനെ വാലി യാത്രാവോ മഹാദേവ് ഭായി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യാത്രകൾ മുലാഖാത്തോ മീറ്റിംഗ്സ് ചർച്ചാവോ ചർച്ചകൾ അഥവാ ഡിസ്കഷൻസ് അഥവാ ഡിബേറ്റ്സ് എന്ത് വേണോ പറയാം ഓർ ബാത് ചിത്മേ പിന്നെ ബാക്കിയുള്ള സംസാരങ്ങൾ കൺവെർസേഷൻ അപ്പണ സമയം ഭിത്താത്തേത്തെ തൻ്റെ സമയം മുഴുവനും ചെലവഴിക്കുമായിരുന്നു ഇസ് പ്രകാർ വേണ്ട െ ഈ പ്രകാരം ട്വന്റി മഹാദേവ് ബായിയും ഗാന്ധിജിയും ആയിട്ടുള്ള ക്ലോസ്നെസ് ആ അടുപ്പം നിക്കട്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പം കിസ് വാക്യമേ ഏത് വാക്യത്തിലാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സിദ്ധ ഹോത്തിഹെ പ്രൂവ് ആകുന്നത് മഹാദേവ് ഭായി സെ ഗാന്ധിജിക്ക് നിക്കട്ടതെ സിദ് ഹോത്തി ഹെഗി ആ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വേ ബാദ് കെ സാലോമേ മഹാദേവ് ഭായി മരിച്ചതിന് ശേഷം പിന്നീടുള്ള വർഷങ്ങളില് ബാദ് കെ സാലോമേ പിന്നീടുള്ള വർഷങ്ങളില് പ്യാറെലാൽ കോലാത്തേ ഹുയേ പ്യാരെ ലാലിനെ വിളിക്കുന്ന സമയത്ത് മഹാദേവ് പുകർ ബേഡ് മഹാദേവ് എന്ന് വിളിക്കുമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിഖിത് നിമന ലിഖിത് പ്രശ്നമൊക്കെ ഉത്തർ പച്ചീസ് സെ തീസ് ശബ്ദവും ലിഖിയെ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി വേർഡ്സിൽ ആൻസർ ചെയ്തേണ്ടതാണ് ഗാന്ധിജീനെ മഹാദേവ് കോ അപ്ന വാരിസ് കബ് കഹാത്ത ഗാന്ധിജി മഹാദേവിനെ തൻ്റെ ഉത്തരാധികാരി ആയിട്ട് എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാരിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരാധികാരി അഥവാ സക്സസർ महादेव भाई 1917 में गांधीजी के पास पहुंचे महादेव भाई नईन सेन आ गांधीजी अड़े ए गांधीजी ने उनको पेटानक उन्हें उत्तराधिकारी का पद सौंपा सौत गांधीजी अद्हेन मनसम अद उत्तराधिकार पदवी को ഉണ്ണീസ് ഒന്നീസ് മേ ജാലിയൻ വാലാബാഗ് കാൺ കേന്ദ്രൻ വാലാബാഗ് പ്രശ്നം നടന്ന സമയത്ത് സംഭവത്തിന്റെ സമയത്ത് ജബ് ഗാന്ധിജി പഞ്ചാബ് ജാറഹേ തേ ഗാന്ധിജി പഞ്ചാബിലേക്ക് പോകുകയായിരുന്നു അപ്പോൾ ഗിരഫ്താർ കരലിയ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു ഉനോനെ ഉസി സമയം മഹാദേവ് ഭായികോ അപ്പന വാരിസ് കഹാത്ത അപ്പൊ ഗാന്ധിജി ആ സമയത്തായിരുന്നു മഹാദേവ് ഭായിയെ തൻ്റെ വാരിസ് അഥവാ തൻ്റെ ഉത്തരാധികാരി തൻ്റെ സക്സസർ ആയിട്ട് പറഞ്ഞിരുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഗാന്ധിജി ചെയ്താൽ പോലും തന്റെ ആബ്സെൻസിലെ മഹാദേവ് ഭായി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും പിന്നെ മഹാദേവ് ഭായി കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കണ്ടിന്യൂഷനാണത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഗാന്ധിജി സേം ഇല്ലെ ആനവാല മഹാദേവ് ഭായി കാക്കേ ഗാന്ധിജിയെ കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് മഹാദേവ് ഭായി എങ്ങനെ ചെയ്യുമായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു മഹാദേവ് ഭായി പെഹലെ ഉൻകി സമസ്യോക്കോ സുനിത്തേത്തെ മഹാദേവ് ഭായി ആദ്യം അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുമായിരുന്നു ഉൻകി സംക്ഷിപ്ത ടിപ്പ് ടിപ്പണി തയ്യാർക്കറക്കെ ഗാന്ധിജിക്ക് സാമ്നെ പേശ് കർത്തേതെ അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ബ്രീഫായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ടിപ്പണി ഒരു ബ്രീഫായിട്ടുള്ള ഒരു സമ്മറി തയ്യാർ ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് ഗാന്ധിജിക്ക് സാമനെ പേഷ് കർത്തേ ഗാന്ധിജിയുടെ മുന്നിൽ വെക്കുമായിരുന്നു പേശ്ന്നു കഴിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പില്ല പേശ് കർത്തേതെ കണ്ടിന്യൂഷനാണ് തഥാ മുൻസെ ലോകോക്ക് മുലാഖാത്ത് കർവാധ്യതേ പിന്നെ അവരെ പിന്നെ ഗാന്ധിജിയുമായിട്ട് മീറ്റിങ് ചെയ്യിപ്പിക്കുമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ മഹാദേവ് സാഹിത്യ ഭായിക്ക് സാഹിത്യൻ മഹാദേവ് ഭായിയുടെ സാഹിത്യ അഥവാ ലിറ്ററേച്ചറിലുള്ള അറിവ് എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിനെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി കണ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും ഉണ്ട് അപ്പം സാഹിത്യക് ദേൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് എന്ന് വെച്ചാൽ ഇവിടെ വക്കാലത്തും പിന്നെ പൊളിറ്റിക്സും ആയിട്ട് സാഹിത്യത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാലും മഹാദേവഭായിക്ക് സാഹിത്യവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉത്തർ മഹാദേവ് ഭായിനെ ഗാന്ധിജിക്ക് ഗതിവിദ്യോപ്പർ ടീക്കാ ടിപ്പണിക്ക് അലാവാ മഹാദേവ് ഭായി ഗാന്ധിജിയുടെ ആക്ടിവിറ്റീസില് ടീക്കാ ടിപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കമൻസോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സമ്മറികളോ ആർട്ടിക്കിൾസോ ഒക്കെ എഴുതണതിൻ്റെ കൂടാതെ സത്യക്ക് പ്രയോഗ്ക്ക അംഗ്രേസി അനുവാദ് കിയ സത്യക്ക് പ്രയോഗ് എന്ന ഗാന്ധിജിയുടെ ആത്മകഥ അഥവാ ഓട്ടോഗ ബയോഗ്രാഫിയുടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇസ്ക്കെ അല്ലാതെ ചിത്രാംഗത വിദായിക അഭിഷാപ് ശരദ് ബാബു കി കഹാനിയ ആദിക അനുവാദുൻ കി സാഹിത്യക് ദേഹെ അതുകൂടാതെ പിന്നെ വേറെ ബുക്സ് ഏതൊക്കെയാണ് ചിത്രാകഥ വിദായിക അഭിഷാപ് ശരത് ബാബുക്ക് കഹാനിയ ഇതെല്ലാം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലുള്ള അറിവ് അഥവാ കൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റ് എന്ത് വേണോ പറയാം നെക്സ്റ്റ് क्वेश्चन മഹാദേവ് ഭായിക്ക് അകാലമൃത്യുക്കോ കാരൻ ഖ്യാഥ മഹാദേവ് ഭായിയുടെ അകാലമൃത്യയുടെ കാരണം എന്തായിരുന്നു അകാല മരണത്തിൻ്റെ കാരണം എന്തായിരുന്നു മഹാദേവ് ഭായിക്ക് അകാലമൃത്യുക്കോ കാരൺ ഉൻ കി വ്യസ്തത തഥാ വിവശതാ തീ മഹാദേവ് ഭായിയുടെ അകാല മരണത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വ്യസ്തത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചിട്ടുള്ള സ്കെഡ്യൂള് ആ തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതവും പിന്നെ വിവശത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ തന്നെയാണ് ഏകദേശം വളരെ ബിസിയായിട്ടിരിക്കും വ്യസ്തത എന്ന് പറഞ്ഞാലും ബിസിയാണ് വിവശത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നാ ചെയ്തു തീർക്കും വേണം ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെ തന്നെ ആയിരുന്നു സുഭാസ് ഷാം തക് കാം കർണ ഓർ ഗർമി ഗർമിക്ക് ഋതുമേ ഗ്യാര മൈൽ പൈതൽ ചെലന ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി ചെയ്യ പിന്നിട്ട് ഗർമിക്ക് ഋതുവുമേ വേനൽക്കാലത്ത് അഥവാ ചൂട് കാലത്ത് പതിനൊന്ന് മൈൽ നടന്നു പോവുക ഉൻകി മോത് കാരൺ ബനി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിനുള്ള കാരണമായിട്ട് വിശ്വസിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മഹാദേവ് ഭായിക്ക് गांधी जी വിഷയമേ ഗാന്ധിജി ക്യാ കേത്തെ മഹാദേവായി എഴുതിയ ആ നോട്ടിൻ്റെ കാര്യത്തിൽ ഗാന്ധിജി എന്താണ് പറഞ്ഞിരുന്നത് മഹാദേവ് ഭായിക്ക് ദ്വാര ലിഖിയ നോട്ട് ബഹത്തീ സുന്ദർ ഓർ ഇത്തിനേ ശുദ്ധ ഹോത്തേത്തേക്ക് മഹാദേവ് ഭായി എഴുതിയ നോട്ട്സുകൾ ബഹുത്തീ സുന്ദർ വളരെ സുന്ദരമായിട്ടും വളരെ മനോഹരമായിട്ടും പിന്നെ ശുദ്ധ പറഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടും അതിൻ്റെ അർത്ഥം തെറ്റുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉന്മേ കോമിയല്ല കോമയാണ് കോമ ഓർ മാത്രീ ഭൂൽ കോമയോ അല്ലെങ്കിൽ ഒരു മാത്രയുടെ കുറവ് കൂടി ഓർ ചോട്ടി ഗൽത്തി അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റെങ്കിലും നെഹിഹോ തീ തീ ഉണ്ടാകാറില്ലായിരുന്നു ഗാന്ധിജി ദൂസ് ദോസേ കെഹത്തേക്ക് ഗാന്ധിജി മറ്റുള്ളവരുടെ അടുത്ത് പറയുമായിരുന്നു അപ്പനെ നോട്ട് മഹാദേവ് ഭായിക്ക് ലിഖിയ നോട്ട്സ് ജെറൂർ മിലാലേന ആ നിങ്ങളുടെ നോട്ട്സ് മഹാദേവ് ഭായി എഴുതിയ നോട്ട്സുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക മിലാലേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്തു നോക്കൂ അതിന്റെ അർത്ഥം അത്ര പെർഫെക്റ്റ് ആയിരിക്കും മഹാദേവ് ബായി എഴുതിയ നോട്ട്സ് നെക്സ്റ്റ് എഴുതി പ്രശ്നമൊക്കെ ഉത്തർ പച്ചാസ് ആൻസർ എഴുതാനാണ് പഞ്ചാബ് മേ ഫോജി ശാസനെസായ പഞ്ചാബിലെ മിലിട്ടറി റൂള് എന്ത് നാശമാണ് വിതച്ചത് പറഞ്ഞ മിലിറ്ററി റൂള് കൊണ്ട് എന്തൊക്കെ നാശങ്ങളാണ് സംഭവിച്ചത് പഞ്ചാബ് മേ ഫോജി ശാസനെ കാഫി ആതങ്കമച്ചായ പഞ്ചാബിൽ ഈ മിലിറ്ററി റൂള് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആതങ്കമച്ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതങ്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെററിസം കേട്ടോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡാമേജ് ഉണ്ടായി പഞ്ചാബ് പഞ്ചാബ്ക്ക് അധികർ നേതാവുംക്കോ ഗ്രിരഫ്താർക്കാകയ പഞ്ചാബിലെ അധിക നേതാക്കളെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഉനെ ഉമ്ര കൈദ് കി സജാദേക്കർ കാലാപാനി ബേസ്ദിയാകായ അവർക്കെല്ലാവർക്കും ഉമ്ര കൈത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവപര്യന്തം എന്നൊക്കെ പറയില്ലേ ജീവപര്യന്തം ശിക്ഷ കൊടുത്ത് അവരെ കാലാപാനിയിലേക്ക് അയച്ചു കാലാപാനി എവിടെയാണ് ിലുള്ള ജയിലാണ് കാലാപാനി അപ്പോൾ അവിടേക്ക് അയച്ചു അവരെല്ലാം ഉണ്ണീസ് സോ ഉണ്ണീസ് ഉണ്ണീസ് മേ ജാലിയൻവാലാബാഗ് മേ സേക്കട നിർദോഷ് ലോകോകോ ഗോലിയോ സെ ബൂൻ ദിയ ഗ പിന്നെ നയൻറ്റീൻ നയൻറ്റീനില് ജാലിയൻവാലാബാഗിന്റെ സംഭവത്തിൽ നൂറുകണക്കിന് നിർദോഷായിട്ടുള്ള ആൾക്കാര് പറഞ്ഞ നിരപരാധിയായിട്ടുള്ള ആൾക്കാരെ വെടിവെച്ചു കൊന്നു ബൂൻ ദിയ ബൂന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്കണതിന് പറയും ഇപ്പൊ നമ്മൾ കപ്പലിൻ്റെ ഒക്കെ വർക്കില്ലേ അതിന് സത്യം പറഞ്ഞാൽ എന്ന് പറയും ഇപ്പൊ ഇവിടെ എന്താണ് അതിൻ്റെ അർത്ഥം അവരെല്ലാം കളഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് ട്രിബ്യൂൺ കേസ് സമ്പാദക് ശ്രീ കാലിനാഥ് റായ് കോ സാൽ കി ജയിൽ കി സജാദീഗി ട്രിബ്യൂൺ എഡിറ്റർ ആയിട്ടുള്ള കാലിനാഥ് റായിനെ പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാദേവ് ജിക്ക് കിൻ ഗുണോനെ ഉണി സബ്കാ ലാഡ്ല ബനാദിയാത്ത മഹാദേവ് ജിയുടെ ഏത് തരത്തിലുള്ള ഗുണങ്ങളാണ് അദ്ദേഹത്തിനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്

പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു ഹിസ്സാലേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വേ ഗാന്ധിജിക്ക് ഗതിവിധിയുമ്പോൾ ടിപ്പണി കർത്തയത്തെ അദ്ദേഹം ഗാന്ധിജിയുടെ ആക്ടിവിറ്റീസില് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാത്തിലും ടിപ്പണി കർത്തയത്തെ കമൻസ് അല്ലാന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു മഹാദേവ് ജിക്ക് ലിഖാവട്ട് ബഹു സുന്ദർ സ്പഷഷ്ടത്തി മഹാദേവ്ജിയുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ സുന്ദരവും ക്ലിയറും ആയിരുന്നു സ്പഷ്ടവും ആയിരുന്നു വേ ഇത്തന ശുദ്ധ ലിഖത്തെ തെക്ക് ഉസ്മേ മാത്ര ഓർ കാമി ബി അശുദ്ധി നീതി തീ അദ്ദേഹം വളരെ ശുദ്ധതയോടെ അതിൻ്റെ അർത്ഥം ഒരു തെറ്റുകളും ഇല്ലാതെ എഴുതുമായിരുന്നു അതിൽ ഒരു മാത്രയോ ഒരു കോമയുടെയും കൂടി അശുദ്ധി അഥവാ കുറവുകൾ ഉണ്ടാകാറില്ല വേ പത്രോക്ക ജവാബ് ജി ശിഷ്ടതാ സെത്തെ തെ ഉനി വിനമ്രതാ സെ ലോ െ അദ്ദേഹം ലെറ്റേഴ്സിനുള്ള ഉത്തരങ്ങൾ റിപ്ലേ വളരെ ശിഷ്ടതയോടുകൂടി കൊടുത്തിരുന്നു അതിൻ്റെ അർത്ഥം വളരെ സഭ്യതയോടുകൂടി പറഞ്ഞ വളരെ നല്ല ലാംഗ്വേജിൽ നല്ല രീതിയിൽ കൊടുത്തിരുന്നു ഒത്തിരി വിനമ്രതാ സെ ലോഗോസെ മിൽത്തേത്തെ അത്രയും വിനമ്രതയോടുകൂടി പറഞ്ഞ വിനയത്തോടു കൂടി ആൾക്കാരെ കാണുമായിരുന്നു വേ വിരോധിയോ കെ സാത് ബി ഉദാർ വ്യവഹാർ കർത്തേത്തെ ഇവരുടെ വിരോധികളാണെങ്കിലും കൂടി അതിൻ്റെ അർത്ഥം ഇവരുടെ എതിർ പറയുന്ന പറഞ്ഞ ഫേവറായിട്ട് ഇവരുടെ ഗാന്ധിജിയുടെ എതിര് പറയുന്ന ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് അവരുടെ അടുത്തും നല്ല രീതിയിൽ വ്യവഹാർ കൃത്യത്തെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഗുണങ്ങളും തന്നെയാണ് അദ്ദേഹത്തിനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാദേവ് ജിക്ക് ലിഖാവട്ടേ മഹാദേവ് ജിയുടെ ഹാൻഡ് റൈറ്റിംഗ് അഥവാ എഴുതുന്ന ശൈലിയുടെ വിശേഷതകള് എന്തൊക്കെയായിരുന്നു പൂർണ്ണത ശുദ്ധ് ഓർ സുന്ദർ ലേഖ് ലിഗ്നേമേ മഹാദേവ് ഭായിക്ക ഭാരത് ഭർമേ കോയിസാനി നഹിത മുഴുവനായിട്ടും പൂർണത പറഞ്ഞ മുഴുവനായിട്ടും ശുദ്ധ് ശുദ്ധമായിട്ട് പറഞ്ഞാൽ ഒരു തെറ്റുകളില്ലാതെ ഓർ സുന്ദർ ലേക്ക് വളരെ സുന്ദരമായിട്ട് പറഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയോടു കൂടിയിട്ട് ലിഗ്നേമേ എഴുതുന്നതിലെ മഹാദേവ് ഭായിക്ക മഹാദേവ് ഭായിയുടെ ഭാരത് ഭർമേ ഭാരതത്തിൽ മുഴുവൻ ഭാരതത്തിൽ പകരം വയ്ക്കാൻ ആരുമില്ലായിരുന്നു അഥവാ അതിന് തുല്യമായി ആരുമില്ലായിരുന്നു കോയി സാനി നെഹി താവർ അതിന് തുല്യമായി ആരുമില്ലായിരുന്നു വെ തേജ് ഗതിസെ ലംബി ലിഖായി കർസത്യത്തെ അദ്ദേഹം വളരെ സ്പീഡിൽ ലംബി ലിഖായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയുന്നു അതേപോലെ അതിൻ്റെ അർത്ഥം ഷോർട്ട് ഹാൻഡിലല്ല പറഞ്ഞാൽ ഇനിയൊരു സ്ക്രിപ്റ്റ് ഷോർട്ട് ഹാൻഡ് ഉണ്ട് ആ ഷോർട്ട് ഹാൻഡ് അല്ലാണ്ട് ഇനി ലോങ് ഹാൻഡിൽ തന്നെ എഴുതാൻ കഴിയുമായിരുന്നു ഉൻകി ലിഖാവട്ട്മെ കോ ഗൽത്തി നെയ് ഹോത്തി അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ അഥവാ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഒരു തെറ്റുകളും ഉണ്ടാകാറില്ലായിരുന്നു ലോഗ് ടൈപ്പ് കർക്കെ ലായി രചനാവോക്കോ മഹാദേവ് കി രചനാവോ സെ മിലാക്കർ ദ ജനങ്ങള് അത് ഈ സംസാരിക്കുന്നതെല്ലാം എഴുതി കൊണ്ടുപോയി ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതിനെ ആ രചന നോക്കൂ ആ രചനകളെ പറഞ്ഞാൽ ആ എഴുത്തിനെ മഹാദേവിൻ്റെ എഴുത്തുമായിട്ട് അല്ലെങ്കിൽ നോട്ട്സുമായിട്ട് മിലാക്കർ ദക്തൃത്തെ കമ്പയർ ചെയ്ത് മാച്ച് ചെയ്ത് നോക്കുമായിരുന്നു പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളോ മിസ്സിങ്ങോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാരണം മഹാദേവിൻ്റെ എഴുത്തിൽ ഒരു തെറ്റുകളും ഉണ്ടാകാറില്ല അപ്പം അത് നോക്കി കറക്റ്റ് ചെയ്യാൻ പുൻകെ ലിഖ്യ ലേ टिप्पणियां पत्र और गांधी जी के व्याख्यान सबके सब जों के, जो के त्यों प्रकाशित होते थे അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ടിപ്പണികൾ പത്ര ലെറ്റേഴ്സ് ഗാന്ധിജിക്ക് വ്യാഖ്യാൻ പറഞ്ഞ ഗാന്ധിജിയുടെ ലെക്ചർ ഗാന്ധിജി കൊടുത്ത ലെക്ചർ അല്ലെങ്കിൽ ടോക്ക് അതെല്ലാം ഭാഷൻ എന്നും പറയാം വ്യാഖ്യാൻ അതെല്ലാം സബ് കെ സബ് എല്ലാം എല്ലാം ജോം കെ ത്യൂം പ്രകാശിത് ഹോത്യത്തെ അതേപോലെ അങ്ങനെ പെട്ടെന്ന് പബ്ലിഷ് ആകുമായിരുന്നു പ്രകാശിത്തെന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പില്ല പ്രകാശി ഹോത്യത്തെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ നിമ്നലിഖിത്ക ആശയ സ്പഷ്ട് കിജിയെ ആശയം വ്യക്തമാക്കാനാണ് ചാപ്റ്ററിലുള്ള അതേ സെൻറ്റൻസ് ആണ് അതിൻ്റെ ആശയം വ്യക്തമാക്കണം അപ്ന പരിചയം ഉൻകെ പീർ ബാവർചി ബിസ്തി ഖർ കെ രൂപ്മേ ധനിമേ വെ ഗൗരവാൻവിത് മെഹസൂസ് കർത്തയത്തെ തൻ്റെ പരിചയം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പീർ ബാവർച്ചി ബിസ്തി ഖർ ഇതൊക്കെ പറഞ്ഞതാണ് അങ്ങനെയുള്ള ആ രൂപത്തിലാണെന്ന് അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി പറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീൽ ചെയ്യുമായിരുന്നു പറയുമ്പോൾ ആശയ മഹാദേവ് ഭായി ഗാന്ധിജിക്ക് നിജി സജീവ് ഓർ നിക്കട്ടത്തം സഹയോഗേ മഹാദേവ് ഭായി ഗാന്ധിജിയുടെ നിജി സജീവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി പേഴ്സണൽ സെക്രട്ടറിയും പിന്നെ നിക്കട്ടത്തം സഹയോഗി വളരെ അടുത്ത ഒരു ഫ്രണ്ട് സഹയോഗിയും ആയിരുന്നു സ്കെ ബാദ് ബി ഉനെ അഭിമാൻ ചൂ തക് നഗയാത്ത അത് അങ്ങനെ ആയിട്ടും കൂടിയിട്ട് അദ്ദേഹത്തിന് അഭിമാൻ എന്നുദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് അഹങ്കാരം അഹങ്കാരം അടുത്തുകൂടി പോയിട്ടില്ലായിരുന്നു പറഞ്ഞ ഗാന്ധിജിയുടെ ഇങ്ങനെ എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരാളായിട്ടും കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു അഹങ്കാരവും ഇല്ലായിരുന്നു ഇപ്പം ഗാന്ധിജിക്ക് പ്രത്യേക കാമകോ കർണേക്കെ തയ്യാറത്തെ ഗാന്ധിജിയുടെ ഓരോ പണിയും പ്രത്യേക കാമകോ കർണേഖലെ പറഞ്ഞാൽ ഓരോ പണിയും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു എപ്പോഴും തയ്യാറായിരിക്കും गांधीजी की प्रत्येक गतिविधि उनके भोजन और दैनिक कार्यों में सदैव साथ आटिविटीस दैनिक कार्य डेली आक्टिविटी, आक्टिविटी अम अच्छा दे। सदव देते थे अम्म सपोर्ट वे स्वयं को गांधी का सलाहकार उनका रसोईया मसक से पानी टोने वाला तथा बिना विरोध के गधे के समान काम कर

അദ്ദേഹം സ്വയം തന്നെ അവരോരെ തന്നെ ഗാന്ധിയുടെ സലാഹകാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പോൾ ഉപദേശം കൊടുക്കാനും പിന്നെ വേണ്ടപ്പോൾ സജഷൻ കൊടുക്കാനുള്ള ഒരാളായിട്ട് പിന്നെ അഡ്വൈസർ ഉൻകാ റസോയി അദ്ദേഹത്തിൻ്റെ കുക്ക് മസക്സ് പാനി ടോനിവാല പറഞ്ഞ വെള്ളം ചുമന്നു കൊണ്ടുവരുന്ന ആൾ തഥാ ബിനാ വിരോധിക്കെ ഗതയ്ക്ക് സമാൻ കാംകർണി വാല ആ പറഞ്ഞ ബിനാ വിരോധിക്കെന്ന് വെച്ചാൽ ഒരിക്കലും നിഷേധിക്കാതെ പറഞ്ഞാൽ എന്ത് പണി പറഞ്ഞാലും ഇല്ല എന്ന് പറയാതെ അതിനാണ് ബിനാ എന്ന് സമാൻ പോലെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ടാണ് വിശ്വസിച്ചു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ കഴുതേ പോലെ ജോലി ചെയ്യാന്ന് പറഞ്ഞ എന്ത് പറഞ്ഞാലും ചെയ്യും ഒരു കാര്യത്തിലും നോന്ന് പറയില്ല അതാണ് പറയുന്നത് സലാഹകാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പറയാട്ടോ നെക്സ്റ്റ് ഈ മേ ക്വസ്റ്റിൻ തോർപ്പർ സ്യാഹ് കോ സഫേദ് ഓർ സഫേദ് കോ ഈ സാധാരണയായിട്ട് സ്യാഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സഫേദ് വൈറ്റ് അപ്പോ ബ്ലാക്കിനെ വൈറ്റ് ആയിട്ടും ായിട്ടും ചെയ്യേണ്ടി വരും അതിന്റെ അർത്ഥം ശരിയെ തെറ്റായിട്ടും തെറ്റിനെ ശരിയായിട്ടും ഒക്കെ മാറ്റേണ്ടി വരും മഹാദേവനെ ഗാന്ധിജിക്ക് സാന്നിധ്യമേ ആനെ പേലെ വകാലത്ത് കാം കിയാഥ മഹാദേവ് ഗാന്ധിജിയുടെ കോണ്ടാക്റ്റിൽ വരുന്നതിനു മുമ്പ് വകാലത്തിന്റെ പണിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇസ് കാമ്മേ വക്കീലോങ്കോ അപ്പന കേസ് ജീത്തിനേക്കെ ഈ പണിയിൽ വക്കീലന്മാർക്ക് തൻ്റെ കേസുകൾ ജയിക്കാൻ വേണ്ടിയിട്ട് സച്ച് കോട്ട് ഓർ ഝൂട്ടേക്കോ സച്ച് ബത്താനപ്പെടുത്താഹെ സത്യത്തിനെ തെറ്റായിട്ടും അഥവാ നൊണയായിട്ടും നൊണയെ സത്യമായിട്ടും കാണിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയേണ്ടി വരും इसलिए कहा गया है कि अद्डान पर इस पेशे में ई प्रोफेषनल सियाह को सफेद और सफ़ेद को स्याह करना होता था ब्लैक ने आइटम वाइट ने ब्लैक आईटी चेन्नी नेक्स्ट क्वेश्चन देश और दुनिया को मुक्त करके शुक्र तारे की तरह ही अचानक अस्त हो गए നാട്ടിനെയും ലോകത്തിനേയും എല്ലാം മോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് ശുക്രതാരയ്ക്ക് തര ശുക്രതാരയെ പോലെ അതായത് വീനസിനെ പോലെ ശുക്രനക്ഷത്രത്തിനെ പോലെ പെട്ടെന്ന് തന്നെ ആസ്തമിച്ചു ആശയ നക്ഷത്രമണ്ഡലമേ കറോഡോ താരോകെ മധ്യെ ശുക്രതാര അപ്നി ആഭാപ്രഭാസെ സഭി കാ ധ്യാൻ അപ്നി ഓർ കീച്ചിലേത്താഹേ നക്ഷത്ര മണ്ഡലത്തിൽ അഥവാ താരസമൂഹത്തിൽ താരസമൂഹം നക്ഷത്രക്കൂട്ടം എന്നൊക്കെ പറയാം അതിൻ്റെ ഇടയിൽ കറോഡോ താരോക്കെ മധ്യ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ നടുവിൽ ശുക്രതാര അപ്നി ആഭാപ്രഭാസെ ഈ ശുക്രതാര ഈ വീനസ് ഈ നക്ഷത്രം തൻ്റെ ഭംഗിയും തിളക്കവും കൊണ്ട് സഭ ധ്യാൻ എല്ലാവരുടെയും ശ്രദ്ധ അപ്നി ഓർ കീച്ചിലേത്താഹേ തൻ്റെ പറഞ്ഞ ആകർഷിക്കുന്നു ഭലേ ഹി ഉസ്കാ ചമക് അല്പകാൽ കെലിയഹോ അതിന്റെ തിളക്കം അല്പകാലത്തിനാണെങ്കിലും കൂടിയിട്ട് വളരെ കുറച്ച് സമയത്തിനാണെങ്കിലും കൂടിയിട്ട് അത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നു യഹി ഹാൽ മഹാദേവ് ഭായി ദേസായി കഥ ഇതേ അവസ്ഥ തന്നെയായിരുന്നു മഹാദേവ് ഭായി ദേസായിയുടെയും കാരണം അദ്ദേഹം ആ സമയത്ത് മരിച്ചു എന്നെ ആണെങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എല്ലാവരെയും വളരെ ആകർഷിക്കപ്പെട്ടിരുന്നു എന്നർത്ഥം ഒന്നോനെ അപ്പന് മിലൻസാർ സ്വഭാവ് അദ്ദേഹം തൻ്റെ മിലൻസാർ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ എല്ലാവരിലും മിങ്കിൾ മിലൻസാർ എന്ന് വെച്ചാൽ മിങ്കിളാവുക പെട്ടെന്ന് മിങ്കിളാവുന്ന സ്വഭാവം മൃദുഭാഷിത മൃദുവായിട്ട് സംസാരിക്കും രഹിത വിനമ്ര വിനാവ അഹങ്കാരം ഇല്ലാത്ത അഹങ്കാർഹിത് എന്ന് വെച്ച അഹങ്കാരം അഹങ്കാരമില്ലാത്ത വിനമ്രമായിട്ടുള്ള സ്വഭാവം ശുദ്ധ എവം സുന്ദർ ലിഖാവട്ട് ശുദ്ധമായിട്ടുള്ള തെറ്റുകൾ കൂടാതെയും പിന്നെ സുന്ദരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങും എഴുത്തിൻ്റെ ശൈലിയും തഥാ ലേഖി മനോഹാരി ശൈലീസെ പിന്നെ ഒരു അട്രാക്റ്റീവായിട്ട് ഉള്ള രീതിയിൽ എഴുതുന്ന ഒരു ലേഖകൻ എന്ന രീതിയിലും അപ്പം ഈ എല്ലാ ഗുണങ്ങൾ കൊണ്ടും സഭീക ദിൽ ജീത്ലിയാത്ത എല്ലാവരുടെയും മനസ്സിനെ ജയിച്ചിരുന്നു അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു മനസ്സിനെ കീഴടക്കി എന്നൊക്കെ മലയാളത്തിൽ പറയാം അപ്പം നീ അസമയ മൃത്യുക്കെ കാരൻ തൻ്റെ ആ സമയത്തിൻ്റെ ഈ മരണത്തിൻ്റെ കാരണത്താൽ മരിക്കാനുള്ള വയസ്സൊന്നും ആയിട്ടില്ല അല്ലെ വെറും അമ്പത് വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വയസ്സാകുന്നതിന് മുമ്പുള്ള മരണം അതാണ് അസമ്മൈ മൃത്യു എന്ന് പറയുന്നത് അപ്പോൾ ഈ മരണത്തിൻ്റെ കാരണത്താൽ വേ കാര്യവ്യവഹാർസെ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യവ്യവഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവ് അതും അതുകൊണ്ടും അപ്നി ചമക്ക് തൻ്റെ ആ തിളക്കം പറഞ്ഞ ആ പ്രഭ അതെല്ലാം ബിഖേർക്കർ വ്യാപിപ്പിച്ചിട്ട് അസ്തോകയെ അസ്തമിച്ചു പോയി नेक्स्ट क्वेश्चन उन पत्रों को देख देख कर दिल्ली और शिमला में बैठे वाइस रॉय लंबी सांस उस सास लेते रहते थे ആ ലെറ്റേഴ്സ് എല്ലാം കണ്ടു കണ്ടിട്ട് നോക്കി നോക്കിയിട്ട് ദില്ലിയിലും ഷിംലയിലും എല്ലാം ഇരിക്കുന്ന വൈസ് റോയെ വളരെ നീണ്ട ശ്വാസം എടുക്കുമായിരുന്നു ആശയം അതിൻ്റെ മഹാദേവ് ഇത്തിനി ശുദ്ധ ഓർ സുന്ദർ ഭാഷാ മേ പത്ര ലിഖ്തത്തേക്ക് മഹാദേവ് വളരെ ശുദ്ധമായി അഥവാ തെറ്റുകളില്ലാതെയും പിന്നെ സുന്ദരമായിട്ടുള്ള ലാംഗ്വേജിലും ലെറ്റേഴ്സ് എഴുതുമായിരുന്നു ദേഗ്നെ വാലോ കെ മൂ സെ വാഹ നിക്കൽ നിക്കൽ ജാത്തി അത് കാണുന്നവരുടെ വായിൽ നിന്ന് വഹ എന്ന് പറയുമായിരുന്നു അതിൻ്റെ അർത്ഥം വളരെ അത്ഭുതത്തോടുകൂടി ഗാന്ധിജിക്ക് പത്രവും കൽ ലേഖൻ മഹാദേവ് കർത്യത്തെ ഗാന്ധിജിയുടെ ലെറ്റേഴ്സ് എല്ലാം എഴുതുന്നത് മഹാദേവായിരുന്നു വേ പത്രം ജബ് ദില്ലി വ ഷിംല മേ ബേട്ടെ വൈസ്രോയ്ക്ക് പാസ് ജാത്യത്തെ ഈ ലെറ്റേഴ്സ് എല്ലാം ദില്ലിയിലും ഷിംലയിലും എല്ലാം താമസിക്കുന്ന വൈസ്രോയിൻ്റെ അടുത്ത് എത്തിച്ചേരുമ്പോൾ തോ വേ ഉൻകി സുന്ദർ ലിഖാവട്ട് ദേക്കർ ദ ഗ്രഹജാത്യത്തെ അദ്ദേഹത്തിൻ്റെ സുന്ദരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ് എഴുത്തിൻ്റെ ശൈലിയെല്ലാം കണ്ടിട്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു പോകാറുണ്ട് നെക്സ്റ്റ് ഭാഷ एक प्रत्यय लगाकर शब्दों का निर्माण कीजिए ഉപസർഗ് പ്രത്യയം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ വേർഡ്സുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർഡ്സുകൾ ഉണ്ടാക്കാൻ പുതിയ വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപസർഗ്ഗം പ്രത്യയും ചേർക്കുക ഉപയോഗിക്കുക അപ്പോൾ ഉപസർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വാക്കിൻ്റെ ആദ്യം ചേർക്കണത് പ്രത്യയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിൻ്റെ ശേഷം ലാസ്റ്റിൽ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സമയത്തും എന്താണ് പുതിയ പുതിയ വേഡ്സുകൾ കിട്ടും അപ്പോൾ ഇവിടെ ഇക്ക് പ്രത്യയെന്ന് വെച്ചിട്ട് എഴുതണം അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വാക്കിൻ്റെ ഒരു വേഡിൻ്റെ ലാസ്റ്റിലാണത് ചേർക്കുക ആദ്യത്തെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സപ്താഹ് സാപ്താഹിക് അപ്പോൾ സപ്താഹില് ഇക്ക് ചേർത്തുന്ന സമയത്ത് എങ്ങനെയാണ് സാപ്താഹിക് എന്ന് വരും സാന്നുള്ള അതിൻ്റെ അവിടെ ആയിൻ്റെ മാത്ര വരും അപ്പോൾ അപ്പം ഇതുപോലെ ആയിരിക്കില്ല ചിലതിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഓർമ്മ വയ്ക്കണം കേട്ടോ സാപ്താഹിക് അപ്പോൾ സപ്താ സാപ്താഹിക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്തോ സപ്താഹ പ്ലസ് എന്ന് വരും അപ്പോൾ അപ്പം സാന്ന് വരില്ല കേട്ടോ അടുത്തത് അർത്ഥ് അർത്തിനെ ഇഖ് ചേർക്കുന്ന സമയത്ത് അർത്ഥ് പ്ലസ് ഇഖ് ആർത്തിക്ക് ആ ആയിൻ്റെ മാത്ര ഇവിടെയും വരും അടുത്തത് സാഹിത്യം സാഹിത്യ പ്ലസ് ഇഖ് സാഹിത്യക്ക് ധർമ്മ പ്ലസ് ഇഖ് ധാർമിക് ഇവിടെയും ധായെ മാത്രം വരും അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെയാവണം എന്നില്ല ചിലതിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും അത് ഓർമ്മ വയ്ക്കണം വ്യക്തി വ്യക്തിയുടെ കൂടെ ഇക്ക് ചേർക്കുന്ന സമയത്ത് വൈയക്തിക്ക് വായിൻ്റെ മേലെ രണ്ടുവര അതിൻ്റെ അർത്ഥം വൈ അയിൻ്റെ മാത്ര വൈക്തിക്ക് അടുത്തത് മാസ് മാസിൻ്റെ കൂടെ ഇക്ക് ചേർക്കുമ്പോൾ മാസിക് മാസ് ഇക്ക് അതിന് വേറെ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല മാസും സായി ഈയിൻ്റെ മാത്ര ക പിന്നെ ലാസ്റ്റിൽ അക്ഷരം ഏതാ വെച്ചാൽ അതിനെല്ലാം നമ്മൾ ഈൻ്റെ മാത്ര ചേർത്തിയിട്ട് എന്ന് എഴുതും രാജനീതി അപ്പോൾ രാജനീതിക്ക് എന്ന് പറയില്ല രാജനൈതിക് രാജനീതിയുടെ കൂടെ ഇക്ക് ചേർക്കണ സമയത്ത് രാജനൈതിക് വർഷ് വർഷിന്റെ കൂടെ ഇക്ക് ചേർക്കുമ്പോ വാർഷിക് വായിന് ആയിൻ്റെ മാത്രവരും ഇവിടെയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീച്ച ധിയേഗയെ ഉപസർഗവും കാ ഉപയുക്ത പ്രയോഗ കർത്തിയ ഹൂ ശബ്ദനായി താഴെ കുറച്ച് ഉപസർഗ്ഗം കൊടുത്തിട്ടുണ്ട് ആ അതിനെ യോജിച്ച സ്ഥലത്ത് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്ത് പിന്നെ ആഡ് ചെയ്തിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഉപസർഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഫിക്സ് അഥവാ നമ്മളതിനെ ഒരു വാ വാക്കിൻ്റെ ഒരു വേർഡിൻ്റെ ആദ്യം ചേർത്തണതാണ് ഉപസർഗ് ആദ്യം ചേർത്തുന്ന സമയത്ത് നമുക്ക് പുതിയ വേഡ്സുകൾ കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ നീ അൻ ദുർ കു വിർ സു അധി അപ്പം നമ്മളിത് സൂട്ടബിൾ ആയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ വാക്കുകൾ കിട്ടും ആദ്യത്തെ വാക്കാണ് ആര്യ ആര്യൻ്റെ കൂടെ നമുക്ക് എന്താണ് ചേർത്തേണ്ടത് അന് അൻ ആണ് സൂട്ടബിൾ ആയിട്ടുള്ളത് അൻ പ്ലസ് ആര്യ അനാര്യ അപ്പോൾ ആര്യൻ്റെ കൂടെ അന്ന് ചേർക്കുന്ന സമയത്ത് ആ നായി ആക്കി മാത്ര വരും ആയിൻ്റെ മാത്ര വരും അപ്പം അൻ പ്ലസ് ആര്യ ആ എന്നുള്ളത് നായിൻ്റെ കൂടെ ആക്കി മാത്രയായിട്ട് വന്നിട്ട് ആ ആ പോകും അനാര്യ വേറെ ഏതെങ്കിലും നമ്മൾ വെച്ചാൽ ഇതിന് ശരിയാവില്ല ഇപ്പോൾ ആ ആര്യൻ്റെ മുമ്പിലായിട്ട് നമ്മൾ നീന്ന് വെച്ചാൽ നീയാര്യ അല്ലെങ്കിൽ ദുർ ദുരാര്യ വിരാര്യ ഏതും ഇതിന് ശരിയായിട്ട് വരില്ല അപ്പം അടുത്തത് ആഗത്ത് ആഗത്തിൻ്റെ മുമ്പിൽ സു സു പ്ലസ് ആഗത്ത് സ്വാഗത്ത്

നീ പ്ലസ് ഡർ നിഡർ ഡറിൻ്റെ മുമ്പിൽ നീന്ന് ചേർത്തിയാലേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വാക്ക് കിട്ടുള്ളൂ ഏഹ് ഡറിൻ്റെ മുമ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തി നോക്കാം അഡർ അനഡർ അങ്ങനെ ഏത് നമുക്ക് ശരിയായിട്ട് വരില്ല അത് ഏഹ് സുഡർ അതിഡർ കുടർ ഏത് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്ക് കിട്ടില്ല അടുത്തത് ആകർഷക്ക് ആകർഷകിൻ്റെ മുമ്പിൽ അന് ചേർത്തിയാൽ അന് പ്ലഷ് പ്ലസ് ആകർഷക് അനാകർഷക്ക് അപ്പം അനായിന് ആയിൻ്റെ വരും ആ പോകും അനാകർഷക് ക്രൈ ക്രൈൻ്റെ മുമ്പിൽ വി വി പ്ലസ് ക്രൈ ക്രയ വിക്രയ ക്രൈൻ്റെ മുമ്പിൽ വേറെ ഏതെങ്കിലും വെച്ച് നോക്കിയാൽ നമുക്ക് സൂട്ടാവില്ല ചില ചില വേർഡ്സുകളിൽ ഒന്നിൽ കൂടുതൽ ശരിയാകും പക്ഷേ നമുക്കത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും ആഡ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം അടുത്തത് മാർഗ് മാർഗിൻ്റെ മുമ്പിൽ കു കു പ്ലസ് മാർഗ് കുമാർഗ് അടുത്തത് ഉപസ്ഥിത് ഉപസ്ഥിതിൻ്റെ അൻ പ്ലസ് ഉപസ്ഥിത് അനുപസ്ഥിത് അപ്പോൾ അന് പ്ലസ് ഉപസ്ഥിത് അതിലെ നാവും മറ്റേതിലെ ഊവും അപ്പോൾ ഈ ഊവിൻ്റെ മാത്ര നായിലേക്ക് വരും പിന്നെ ആ ഊ പോകും അനുപസ്ഥിത് ലോക്ക് ലോക്കിൻ്റെ മുമ്പിൽ പർ പർ പ്ലസ് ലോക്ക് പർ ലോക്ക് ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല നേരെ കൂട്ടി എഴുതാത്തേ അടുത്തത് നായക് നായക്കിൻ്റെ വി പ്ലസ് നായക് വിനായക് ഇതിലും പ്രത്യേകിച്ചൊന്നുമില്ല അടുത്തത് ഭാഗ്യ ദുർ പ്ലസ് ഭാഗ്യ ദുർഭാഗ്യം അപ്പോൾ ദുർഭാഗ്യം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ആ റ പോയിട്ട് റ പോകണമെന്നില്ല പക്ഷേ ആ റയിൻ്റെ അക്ഷരം പോയിട്ട് നമ്മളതിൻ്റെ പകരം മാത്ര വരും മുകളിൽ ചില വാക്കുകളിൽ ഒന്നിൽ കൂടുതൽ ഉപസർഗ്ഗം സൂട്ടാകും നമുക്ക് ചേർക്കാൻ പറ്റും മീനിങ് ഫുൾ ആയിട്ടുള്ള വേഡ്സുകൾ കിട്ടും അപ്പോൾ ഇതിൽ മാർഗ്ഗില്ലേ കു പ്ലസ് മാർഗ് അപ്പം അതേ തന്നെ നമുക്ക് സു പ്ലസ് മാർഗ് സുമാർഗ് എന്നും എഴുതാൻ പറ്റും പിന്നെ അതുപോലെ വി പ്ലസ് നായക് പോലെ അധി പ്ലസ് നായക് അധിനായക് എന്നും എഴുതാൻ പറ്റും അധിനായക്തും വേടുണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അതും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിമിത് മുഹാവോങ്കോ അപ്പനെ വാക്യൂമേ പ്രയോഗിജിയെ താഴെക്കുറിച്ച് മുഹാവരകൾ കൊടുത്തിട്ടുണ്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കണം അഥവാ അതിൻ്റെ വെച്ചിട്ട് അത് വെച്ചിട്ട് സെന്റൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ആടെ ഹാത്തോ ലേന ദുലി ദബാന ലോഹി ടണ്ണ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ സമയത്ത് ഞാനിതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം എല്ലാം കവർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആദ്യത്തെ ആടെ ഹാത്തോ लेना ആടെ ഹാത്തോ ലേന എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥമാണ് ബുരാബല കെഹന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുക ഏ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തക്കതായിട്ട് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക ചീത്ത പറയുക എന്ന് പറയില്ല അത് അല്ലെങ്കിൽ ഖരി കോട്ടി സുനാന ഖരി കോട്ടി ഖ രണ്ടാമത്തെ ഖ കാക്ക ഗംഗങ്ങായിലെ ഖരി കോട്ടി സുനാന ലജ്ജിത്ത് കർവാന എന്തെങ്കിലും തക്കതായിട്ട് പറഞ്ഞു കൊടുക്കുക അതിനാണ് ആടെ ഹാത്തോലേന എന്ന് പറയുക അപ്പോൾ ദേർ സെ ഗർ ആനിയപ്പർ പിതാനെ പുത്രുക്കോ ആടെ ലിയ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ മകനെ ആടെ ലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അതാണ് അതിന്റെ അർത്ഥം അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഹേരാൻ ഹേരാൻഹോന ആശ്ചര്യ ഹോന അല്ലെങ്കിൽ ആശ്ചര്യ ചക്കിത് എന്ന് വേണോ പറയാം പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക വളരെയധികം അത്ഭുതപ്പെടുക അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുക അല്ലെങ്കിൽ വെറും ചക്കിത്തുഹോന എന്നും പറയാം അതിനാണ് ദാന്തോതലേ അംഗുലി ദബാന എന്ന് പറയാം ലക്ഷ്മി ബായി കൗശലദേക് അംഗ്രേസോ നേ ദാതോ തലേ അങ്കുലി ദബാലി ലക്ഷ്മി ി ബായിയുടെ റിനകൗശലം യുദ്ധത്തിൻ്റെ കൗശലം കണ്ടിട്ട് ബ്രിട്ടീഷുകാര് എന്താ അവർ ആശ്ചര്യപ്പെട്ടു അല്ലേ ദാന്തോ തലു അങ്കുലി ദബാലി എന്ന് പറഞ്ഞാൽ അവർ ആശ്ചര്യ ഹോകേ അടുത്തത് ലോഹയ്ക്ക് ചനേ ചബാന ലോഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് ചനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല കപ്പലണ്ടി എന്തെങ്കിലും പറയാം ഏഹ് അപ്പം അത് ചബാന എന്ന് വെച്ചാൽ ചവയ്ക്കുക അപ്പം അതിൻ്റെ കപ്പലണ്ടി പറഞ്ഞാൽ ലോഹയുടെ പിന്നെ കടല ചവയ്ക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ഭയങ്കര കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ബോഹത് കഠിൻ കാം കർണ അല്ലെങ്കിൽ ബോഹത് സംഘർഷകർണ അല്ലെങ്കിൽ കഠോർ പരിശ്രമകർണ ഒക്കെ പറയാൻ പറ്റും ഏഹ് ബോഹത് കഠിൻ കാംകർ കഠോർ പരിശ്രമം എന്ത് വേണം പറയാം വളരെയധികം ബുദ്ധിമുട്ടി എന്തെങ്കിലും പണി ചെയ്യാ അതിന്റെ അർത്ഥം ഈ രേഖിസ്ഥാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുഭൂമിയെ ഹരാബരാ ബനാന പച്ചപ്പാക്കി മാറ്റുക എന്നുള്ള കാര്യം എന്താണ് ചബാനെ ജസാഹേ അതുപോലെയാണ് പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടുത്തത് അസ്തുഹോ അത് എളുപ്പമാണ് അസ്തമിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് കത്തം ഹോജാന എന്തെങ്കിലും കഴിഞ്ഞു പോകുക ഏ കത്തം ഹോജാന അല്ലെങ്കിൽ ഡൂബ്ജാന മുങ്ങിപ്പൂവുക എന്നൊക്കെ പറയാം അപ്നി പ്രതിഭക്കി ചമക് ദിക്കാക്കർ മഹാദേവ് ബായി അസമയ അസ്തുഹോകയെ തൻ്റെ പ്രതിഭ ടാലൻ്റ് കഴിവ് അതിൻ്റെ ചമക്ക് അതിൻ്റെ ആ തിളക്കം എല്ലാം കാണിച്ചിട്ട് മഹാദേവ് ബായി അസമയ സമയത്തിന് മുൻപേ തന്നെ അസ്തമിച്ചു പോയി അതിൻ്റെ അർത്ഥം മരിച്ചുപോയി ഇവിടെ അടുത്തത് മന്ത്രമുഗ്ധർണ മന്ത്രമുഗ്ധർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് അതിപ്രസന്ന പ്രസന്ന ഹോന ഏ അല്ലെങ്കിൽ ബോഹോത് അതിക് പ്രസന്ന ഹോന ബോഹത് പ്രസന്ന ഹോന വളരെയധികം സന്തോഷം ആകുക അല്ലെങ്കിൽ മോഹം തോന്നുക എന്തെങ്കിലും കണ്ടിട്ടിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് മോഹിത് ഹോന എന്നും പറയാം അപ്പോൾ ഇവിടെ സുമൻ കെ ബുനെ സ്വെറ്റർ കി ബുനായി മുജെ മന്ത്രമുക് കർ റഹിഹെ ബുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിറ്റിംഗ് കെ എൻ ഐ ടി ടി ഐ എൻ ജി നിറ്റിംഗ് നമ്മൾ സ്വെറ്റർ ഉണ്ടാക്കില്ലേ അതിനാണ് നിറ്റിങ് എന്ന് പറയുക സുമൻ കെ ബുനെ സ്വെറ്റർ കി ബുനായി സുമൻ നിറ്റ് ചെയ്ത സ്വെറ്ററിൻ്റെ ആ നിറ്റിങ് മുജെ മന്ത്രമുക്ട് കർഹെ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു എന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി അല്ലെങ്കിൽ എന്നെ മോഹിപ്പിച്ചു നെക്സ്റ്റ് നിമ്നലിഖിത ശബ്ദമൊക്കെ പര്യായ ലിഖിയെ പര്യായങ്ങൾ എഴുതാനാണ് വാരിസ് വാരിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരാധികാരി പറഞ്ഞാൽ നമ്മൾക്ക് ശേഷം അധികാരത്തിൽ വരുന്നത് സക്സസർ എന്ന് പറയാം ഉത്തരാധികാരി എന്നും പറയാം ഹഖ് ദാർ എന്നും പറയാം ഹക്കാ ദാർ ഹക് ദാർ എന്നും പറയാം അടുത്തത് ജിഗിരി ജിഗിരി എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ടുള്ളത് ക്ലോസ് ഫ്രണ്ട് അങ്ങനെയാണ് മെയിൻ യൂസ് ചെയ്യുക നമ്മളുടെ ക്ലോസ് ഫ്രണ്ട് ഏറ്റവും അടുപ്പുള്ളത് ഘനിഷ് പക്ക രണ്ടും ഒരേ മീനിങ് തന്നെയാണ് വരിക ഘനിഷ് എന്ന് പറഞ്ഞാലും പക്ക പക്ക ഫ്രണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരിക അടുത്തത് കഹർ കെഹർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘോർ മുസീബത്ത് അത് രണ്ടും ഒരു വേർഡാണ് കേട്ടോ വേറെ വേറെ അല്ല ഘോർ മുസീബത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പാട് വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വളരെയധികം നാശ നാശം എന്നൊക്കെ അർത്ഥം വരും അതിൽ ഘോർ മുസീബത്ത് പിന്നെ കെഹറിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആഫത്ത് അല്ലെങ്കിൽ വിപത്തി അത്യാചാർ ആപത്തി ഇങ്ങനെയൊക്കെ പറയാം ഇതെല്ലാം കെഹർ എന്നുള്ള മീനിങ് തന്നെയാണ് വരിക അടുത്തത് മുക്കാം മുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്തുക ഒരു സ്ഥലമാണത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ല കാര്യങ്ങൾക്ക് പറയാം ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം മൻസിൽ ലക്ഷ്യം അല്ലെങ്കിൽ മൻസിൽ ഇത് രണ്ടും മുക്കാംന്ന് ഉള്ളതിനുള്ള പര്യായമാണ് അടുത്തത് റൂബറു ആംനെ സാംനെ ആംനെ സാംനെ ഒരു ഒരു വേർഡാണ് കേട്ടോ പറഞ്ഞാൽ ഫേസ് ടു ഫേസ് നേരിട്ട് അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കി എന്ന് പറയില്ലേ അങ്ങനെ ഫേസ് ടു ഫേസ് അതിന് ഇനി വേറെ വല്ല വേഡ്സുകൾ പറയാമെന്നുണ്ടെങ്കിൽ സമ്മുഖ് എന്ന് പറയാം സ മ രണ്ട് മ ഹാഫ് മ പിന്നെ മുഴുവൻ മ മു സമ്മുഖ് എന്ന് പറയാം രൂപരൂന് ഫറക്ക് ഫറക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് വ്യത്യാസം അല്ലേ അന്തർ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് പിന്നെ ഭേദം എന്നും പറയാം ഭേദ് ഭാരതിൻ്റെ ഭാ നെക്സ്റ്റ് താലിം ശിക്ഷ ടീച്ചിങ് അർത്ഥം പറഞ്ഞാൽ എന്തും പഠിപ്പിക്കുക എന്തും ടീച്ചിങ് നമ്മൾ മലയാളത്തിലുള്ള ശിക്ഷ എന്താണ് സജ എന്ന് ഹിന്ദിയിൽ പറയുക അതിന് പനിഷ്മെൻ്റ് പക്ഷേ ഹിന്ദിയിലുള്ള ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് അടുത്തത് ഗിരഫ്താർ കേത് ബി അറസ്റ്റ് तड़व नेक्स्ट क्वेश्चन उदाहरण के अनुसार वाक्य बदलिए താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് അതിൽ ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് സെന്റൻസ് ചേഞ്ച് ചെയ്യണം ഗാന്ധിജീൻ്റെ മഹാദേവ് ഭായിക്കോ അപ്ന വാരിസ് കഹാത്ത ഗാന്ധിജി മഹാദേവ് ഭായിയെ തൻ്റെ വാരിസായി പറഞ്ഞിരുന്നു കഹാത്ത പറഞ്ഞിരുന്നു ആ ലാസ്റ്റിലാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഗാന്ധിജി മഹാദേവ് ഭായികോ അപ്ന വാരിസ് കഹ കർത്തേതേ അപ്പോൾ കഹാത്ത എന്നുള്ളത് മാറിയിട്ടെന്തായി കഹ എന്നു വരെ സെയിമാണ് കർത്തേതേ അതിൻ്റെ അർത്ഥം എന്താണ് ഗാന്ധിജി മഹാദേവ് ഭായിയെ തൻ്റെ വാരിസായിട്ട് പറയുമായിരുന്നു പറഞ്ഞിരുന്നു പറയുമായിരുന്നു അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് അടുത്തത് മഹാദേവ് ഭായി അപ്ന പരിചയ പീർ ഭാവർചി ബിസ്തി ഖർ കെ റൂപ്മേ ദേ അപ്പോൾ ഇതിൽ ലാസ്റ്റ് വരുന്നത് എന്താണ് ദേ തേതേ അപ്പോൾ ദേ തേന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഇടണം നമുക്ക് കഹ എന്നുള്ളതിൽ ഓൾറെഡി പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ട് നമ്മൾ ആ ഉദാഹരണത്തിൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ദേത്തേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ് ദിയ പിന്നെ കർത്തേതേ എന്ന് ചെയ്യണം തേന്ന് ഓൾറെഡി ഉണ്ട് കർത്തേ അപ്പോൾ ദേത്തേതേ എന്നുള്ളതിന് പകരം ദിയാ കർത്തേതെ അപ്പോൾ സെൻടെൻസ് अघने महादेव भाई अपना परिचय पीर बावरची बिस्ती खैर के रूप में दिया करते थे देते थे नमारीट दिया करते थे अबेवड़ा अर्था एघने वरेंदे महादेव भाई तंडे पर के रूप में अंगने कुडतिरनु അങ്ങനെ പരിചയം കൊടുത്തിരുന്നു ദിയാ എന്ന് പറയുന്ന സമയത്ത് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ തരുമായിരുന്നു നെക്സ്റ്റ് പീഡിതോം കെ ദൽ കെ ദൽ ഗാം ദേവിക്ക് മണിഭവൻ പർ ഉമടത്തെ രഹത്തേത്തേ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരെ മൊത്തം ഗ്രൂപ്പായിട്ട് ഗാംദേവിയുടെ മണിഭവനിൽ വ്യാപിച്ചിരുന്നു പറഞ്ഞാൽ വന്നിരുന്നു അതിൻ്റെ അർത്ഥം ഉമ്മടത്തെ രഹന പറഞ്ഞാൽ അവിടെ വ വരുവാ തന്നെ അർത്ഥം അവിടെ വന്നിരുന്നു അപ്പോൾ ഈ ഉമടത്തെ രഹത്തേത്തേ എന്നുള്ളതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ആ ഉമടന എന്നുള്ള വെർബ് ലാസ്റ്റ് വരുന്നത്

ദോനോ സാപ്താഹിക് അഹമ്മദാബാദ്സെ നിക്കൽത്തേതേ രണ്ട് വീക്കിലിയും അഹമ്മദാബാദിൽ നിന്നായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിക്കൽത്തന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെടുക പക്ഷേ ഇവിടെ അർത്ഥം എന്താ വരുന്നത് പബ്ലിഷ് ആവുക അതിന് ഹിന്ദിയിൽ പറയുമ്പോൾ നിക്കൽന എന്ന് പറയും പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയണത് അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് പുറപ്പെട്ടിരുന്നു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പം നമുക്ക് ലാസ്റ്റ് വരുന്ന വർബ് എന്താണ് നിക്കൽന അപ്പം നിക്കൽന പാസ്റ്റ് എന്തായി നിക്കൽ പിന്നെ കർ തേ അപ്പം നിക്കൽത്തേത്തേ മാറിയിട്ട് നിക്കൽ ആ കർത്തേത്തേ അപ്പോൾ പുറപ്പെട്ടിരുന്നു അഥവാ ചെയ്തിരുന്നു എന്നത് മാറിയിട്ടെന്തായിരുന്നു എന്താകും ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പുറപ്പെടുമായിരുന്നു എന്ന് മാറുമത് അടുത്തത് ദേശ് വിദേശകീയ സമാചർ പത്രി ഗാന്ധിജിക്ക് ഗതിവിധിയും പട്ടിക ടിപ്പണി കർത്തേത്തേ ദേശ വിദേശത്തിലുള്ള ന്യൂസ് പേപ്പറിൽ ന്യൂസ് പേപ്പർ ഗാന്ധിജിയുടെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് കമൻസ് പറയുമായിരുന്നു അല്ലെങ്കിൽ അഭിപ്രായം എന്തെങ്കിലും അങ്ങനെ കർത്തേത്തേ പറഞ്ഞിരുന്നു കർത്തേത്തേ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കെതിരെ കർത്ത കർത്തേ എന്നുള്ള കർത്തേതേ എന്നുള്ളത് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാവും കിയാ കർത്തേതെ വേറെ പ്രത്യേകിച്ച് അവിടെ വർബില്ല കർണ എന്നുള്ളത് തന്നെയാണ് വർബ് അപ്പോൾ അതിനെ നമ്മൾ കിയാ കർത്തേത്തേ പറഞ്ഞാൽ ചെയ്യുമായിരുന്നു അടുത്തത് ഗാന്ധിജിക്ക് പത്രം ഹമേഷ മഹാദേവ്ക്ക് ലിഖാവട്ട്മെ ജാത്യത്തേ ഗാന്ധിജി ജിയുടെ ലെറ്റേഴ്സ് എപ്പോഴും മഹാദേവിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലായിരുന്നു പോയിരുന്നത് ജാത്യത്തേ പോയിരുന്നു അപ്പോൾ ലാസ്റ്റിൽ എന്നുള്ള വെർബിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാവും ജായ എന്നിട്ട് കർത്തേ എന്ന് ആഡ് ചെയ്യാം അപ്പോൾ ജായ കർത്തേത്തേ ജാത്തേതേ എന്നുള്ളതിൻ്റെ പകരം ജായ കർത്തേത്തേ അപ്പോൾ ഗാന്ധിജിയുടെ ലെറ്റേഴ്സ് എപ്പോഴും മഹാദേവിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ പോകുമായിരുന്നു एंस ऑलरेडी नाम पर महादेव बाई अपना परिचय पीर बावरची बिस्थी खर के रूप में दिया करते थे नेक्स्ट पीड़ितों के दल के दल गामदेवी के भवन पर उमड़ा करते थे दोनों साप्ताहिक अहमदाबाद से निकला करते थे देश विदेश के समाचार पत्र गांधी जी की गतिविधियों पर टीका टिप्पणी किया करते थे गांधी जी के पत्र हमेशा महादेव की लिखावट में जाया करते थे एलावर को मनसलाइटना विचारण